കാലം ഒരെട്ട് വർഷം പുറകിലേക്ക് സഞ്ചരിക്കാം. വർഷം 2015. ബാർസ യൂറോപ്പിലെ ഒട്ടുമിക്ക കിരീടങ്ങളും തങ്ങളുടെ തട്ടകത്തിലെത്തിക്കുന്ന ആ ഒരു കാലഘട്ടം. അന്ന് അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരുടെ കൂട്ടത്തിൽ ഒരു ബ്രസീലുകാരനും ഉണ്ടായിരുന്നു. അവരുടെ ഓരോ വിജയത്തിലും നിർണായക പങ്കുവഹിച്ചിരുന്ന ഒരു ബ്രസീലുകാരൻ. തൻ്റെ രണ്ട് ലാറ്റിൻ അമേരിക്കൻ സുഹൃത്തുക്കൾക്കുമൊപ്പം ചേർന്ന് അയാൾ ഫുട്ബോളിൽ ഒരിക്കലും മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങളാണ് ആരാധകർക്ക് സമ്മാനിച്ചത്. പ്രൈം നെയ്മർ, അയാളൊരു അത്ഭുതമായിരുന്നു. ബാർസലോണയുടെ പുൽമൈതാനങ്ങൾ ഇന്നും ആ 11 നമ്പറുകാരന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. നെയ്മർ പോയ വിടവിലേക്ക് ഒരുപാട് കളിക്കാരെ ബാർസലോണ കൊണ്ടുവന്നു പരീക്ഷിച്ചെങ്കിലും അവർക്കൊന്നും പകരമാവാൻ, നെയ്മറിന് പകരമാവാൻ സാധിച്ചില്ല. 2013 സാന്റോസിൽ നിന്ന് നെയ്മർ ബാർസയിലേക്ക് എത്തിയത്. ബാർസ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ആ 21-കാരൻ്റെ പ്രകടനം. മെസ്സിക്കും സുവാരസിനുമൊപ്പം നെയ്മർ കൂടെ ചേർന്നതോടെ MSN എന്ന ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച മൂവർഗ സംഘത്തിന് അവിടെ രൂപം കൊണ്ടു. MSN എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റു ടീമുകൾ വിറക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഫുട്ബോളിൽ. 409 മത്സരങ്ങളിൽ നിന്ന് 344 ഗോളുകളും 157 അസിസ്റ്റുകളും ഈ മൂവർഗ സംഘം നേടി. അപാരമായ സ്കില്ലുകൾ കൊണ്ട് ക്യാമ്പ് നൗവിൻ്റെ മൈതാനത്തെ നെയ്മർ തൻ്റെ കാൽ കീഴിലാക്കി. What do you think of Neymar at the moment? Neymar is the future. ചുരുങ്ങിയ സമയം കൊണ്ട് ഫുട്ബോളിലെ പല റെക്കോർഡുകളും നെയ്മർ തൻ്റെ പേരിലാക്കി. നെയ്മർ ബാർസയ്ക്ക് എത്ര പ്രധാനപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ, എന്ന് വിലയിരുത്താൻ നിങ്ങൾ ബാർസലോണ VS PSG ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. 2 നേടി നെയ്മർ അവസാനം സെർജിയോ റോബർട്ടക്ക് നൽകിയ ഒരു അസിസ്റ്റുണ്ട്. ആ അസിസ്റ്റ് ഫുട്ബോളിൽ മറക്കാനാവാത്ത ഒരു നിമിഷമാണ്. അത് ബാർസയ്ക്ക് നൽകിയത് UEFA ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച ഒരു തിരിച്ചുവരവും ഒരു ചരിത്ര വിജയവുമാണ്. ഇന്നും ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫ്രണ്ട്ഷിപ്പ് കോംബോ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരുത്തരം മെസ്സി നെയ്മർ സുവാരസ് കോംബോ എന്നായിരിക്കും. കാരണം ഇത്രയും തമ്മിൽ സ്നേഹിച്ച 3 കളിക്കാർ ഒരുപക്ഷെ ഫുട്ബോളിൽ ഉണ്ടാവുമോ എന്ന് പോലും ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഈ സന്തോഷങ്ങൾക്കൊന്നും അധിക നാൾ ആയുസുണ്ടായിരുന്നില്ല. എല്ലാം പെട്ടെന്ന് മാറി മറയുന്നു. MSN സുന്ദരമായി പോയിക്കൊണ്ടിരിക്കെ തൻ്റെ 2 കൂട്ടുകാരെയും വിട്ട് 2017 നെയ്മർ ബാർസ വിടാൻ തീരുമാനിക്കുന്നു. PSG യിലെത്തിയ നെയ്മർ അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പരിക്കുകൾ അദ്ദേഹത്തിന് തുടരെ വേട്ടയാടി. PSG യിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലെത്തിച്ചത് വരെ നെയ്മറായിരുന്നു. പക്ഷേ ആ നെയ്മർക്ക് PSG ആരാധകരിൽ നിന്ന് ലഭിച്ചത് വെറും മതിക്ഷേപങ്ങൾ മാത്രമായിരുന്നു. തനിക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം നെയ്മർ PSG ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യങ്ങളും പരിക്കുകളും അദ്ദേഹത്തിന് തുടരെ വേട്ടയാടി. പരിക്കുകൾ ഇത്രയധികം വേട്ടയാടിയിട്ടും ഓരോ പരിക്കിന് ശേഷവും നെയ്മർ വീണ്ടും കളത്തിലേക്ക് തിരിച്ചു വന്നു. ഇത്രയധികം പരിക്കുകൾ അലട്ടിയ മറ്റൊരു കളിക്കാരൻ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ചില സമയത്ത് ഒരുപാട് കളിയാക്കലുകൾ നെയ്മർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒടുവിലിതാ നെയ്മർ സൗദിയിലേക്ക് ചേക്കേറുന്നു. Beyond magisterial, what a goal! Yet it is.